ഹായ് ഫ്രണ്ട്സ്, ഇന്നും അലോട്ട്മെൻറ്റിൽ ബിഫോർ ടൈം കീപ്പ് ചെയ്യുന്ന എം ജി യൂണിവേഴ്സിറ്റി രണ്ടാം അലോട്ട്മെൻറ്റ് ബിരുദ പ്രവേശനത്തിനുള്ള രണ്ടാം അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടിയുണ്ട്. ജനറൽ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 1343 രൂപയാണ്. എന്നാൽ എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 50 രൂപ മാത്രമേ അടയ്ക്കേണ്ടിയിരിക്കുന്നുള്ളൂ. എന്തായാലും ഡീറ്റെയിൽസൊക്കെ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റ് വഴി നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറോ പാസ്വേഡോ അടിച്ചു കൊടുത്താൽ നമുക്ക് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ പലർക്കും ഹയർ ഓപ്ഷനിലേക്ക് എത്തിയിട്ടുണ്ടാവാം. അതേ അലോട്ട്മെൻറ്റിൽ നിൽക്കുന്നവരുണ്ടാവും. ഇതുവരെയായിട്ടും ഒരു അലോട്ട്മെൻറ്റും കിട്ടാത്തവരും ഉണ്ടാവും. എന്തായാലും നിങ്ങളുടെ ഇപ്പോഴത്തെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എന്തൊക്കെയാണ് യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷനിലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് നോക്കാം. ദ കാൻഡിഡേറ്റ് ക്യാൻ വ്യൂ ദെയർ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് ബൈ ലോഗിൻ ഇൻ ടു ഹോം പേജ് യൂസിങ് ദിയർ ആപ്ലിക്കേഷൻ നമ്പർ ആൻഡ് പാസ്വേഡ്. അതിനുശേഷം അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ഫീസ് അടക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഡൗൺലോഡ് ദ അലോട്ട്മെൻറ്റ് മെമ്മോ എന്നും പറഞ്ഞിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് മെമ്മോ ക്യാൻ ബി ഡൗൺലോഡഡ് ബൈ ക്ലിക്കിംഗ് ഓൺ ദ ക്ലിക്ക് ഹിയർ ടു പ്രിൻറ് യുവർ അലോട്ട്മെൻറ്റ് മെമ്മോ. ക്ലിക്ക് ഹിയർ ടു പ്രിൻറ് യുവർ അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന പ്ലേസിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദ പ്രിൻസിപ്പൽ ഓഫ് ദ കോളേജ് ടു വിച്ച് ദ കാൻഡിഡേറ്റ് ഈസ് അലോട്ടഡ്. അതായത് ഏത് സ്ഥാപനത്തിലാണോ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് അവിടുത്തെ പ്രിൻസിപ്പളിന് അലോട്ട്മെൻറ്റ് മെമ്മോ സബ്മിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. ഒപ്പം യൂണിവേഴ്സിറ്റി ഒത്തിരി ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് നമുക്ക് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് നമ്മൾ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മളോട് പറയും എത്രാം തീയതിക്കുള്ളിൽ നമ്മൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന്. ആ സ്പെസിഫൈഡ് ഡേറ്റിന് മുന്നേ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താവുകയും ഇനി നമുക്ക് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെ തിരിച്ചു കയറാൻ പറ്റുകയില്ല. കിട്ടിയിരിക്കുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ കൃത്യമായി ആ പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ദ സ്റ്റുഡൻറ്റ് ഷുഡ് റിപ്പോർട്ട് ടു ദ കോളേജ് അലോട്ടഡ് ഓൺ ഓ ബിഫോർ 30, അതായത് ജൂൺ 30 4 മണിക്ക് മുന്നേ നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്ന കോളേജിലേക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ഡോക്യുമെൻസൊക്കെ വെരിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഡോക്യുമെൻസും നമ്മൾ വെരിഫിക്കേഷനായിട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ സ്പെസിഫൈ ചെയ്ത ഡേറ്റിനുള്ളിൽ അവിടെ പോയിട്ട് നമ്മൾ കോളേജിലുള്ള ഫീസ് അടച്ചിട്ടാണ് അവിടെ റിപ്പോർട്ട് ജോയിൻ ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ എന്തായാലും ഫീസ് അടച്ച് അവിടെ ജോയിൻ ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻ അല്ല എങ്കിൽ നമുക്ക് ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ടെമ്പററി എന്ന രീതിയിൽ, അതായത് ഫീസ് അടക്കാതെ അവിടെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതായത് ഇനിയിപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയെങ്കിൽ എനിക്ക് മുകളിലുള്ള ഓപ്ഷൻസ് ഒന്നും വേണ്ട എന്നാണെങ്കിൽ മുകളിലുള്ള ഹയർ ഓപ്ഷൻസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അല്ല എങ്കിൽ നമുക്ക് മൂന്നാം അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അതായത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു, പക്ഷേ കോളേജ് ഫീസ് അടക്കുന്നില്ല. യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ എല്ലാവരും അടക്കണം. അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാവരും യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടക്കണം. കോളേജിൽ റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ കോളേജിലെ ഫീസ്, അതായത് അഡ്മിഷൻ ഫീസ് എന്ന രീതിയിൽ കോളേജിൽ കൊടുക്കുന്ന ഫീസ് അടച്ചിട്ട് നമുക്കവിടെ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യം ഇല്ലാത്തവർ, ഫസ്റ്റ് ഓപ്ഷനിലുള്ളവർക്ക് അങ്ങനെ ഒരു പ്രൊവിഷനില്ല. അവർ കോളേജിലെ ഫീസും അടച്ചിട്ട് അവിടെ ജോയിൻ ചെയ്തേ പറ്റൂ. മറ്റു ഓപ്ഷനുകൾ കിട്ടിയവർക്ക് വേണമെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. തേർഡ് അലോട്ട്മെൻറ്റിലും ഇതേ കോളേജ് തന്നെയാണ് വന്നെങ്കിൽ അവിടെ പോയിട്ട് ഫീസ് അടച്ച് അവിടെ തന്നെ, അല്ല ഹയർ വേറെ അടുത്ത് കിട്ടിയെങ്കിൽ ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് വഴി അല്ല ഡീറ്റെയിൽസൊക്കെ നമുക്ക് കളക്ട് ചെയ്തിട്ട് നമുക്ക് ലേറ്റസ്റ്റായി കിട്ടിയ കോളേജിൽ പോയിട്ട് ഫീസ് അടച്ച് ചേരാവുന്നതാണ്. അപ്പോൾ ഒരു ടെമ്പററി എന്നുള്ള പ്രൊവിഷൻ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കൂടി എം ജി യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവർക്കും ഇല്ല, പിന്നെ ഇനി എനിക്ക് ഇപ്പോൾ കിട്ടിയത് മതി, ഇനി ഹയർ ഓപ്ഷൻ ഒന്നും വേണ്ട എന്നുള്ളവർ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തിട്ട് പോകുന്നവർക്കും അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. അവർ ഫീസ് അടച്ചേ പറ്റൂ. അല്ലാത്തവർക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് എന്നാണ് കാണുന്നത്. എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെല്ലാം വായിച്ച് നോക്കുക. പിന്നെ ഹയർ ഓപ്ഷൻസിൽ നമുക്ക് എഡിറ്റിംഗ് പ്രൊവിഷൻ ഉണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം, ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാം. പുതിയത് ആഡ് ചെയ്യാനുള്ള സമയം ഇപ്പോഴില്ല. അതിനൊക്കെയുള്ള സമയം ജൂലൈ 1 വരെയുണ്ട്. ജൂൺ 30 വരെ നമുക്ക് കോളേജിൽ റിപ്പോർട്ട് ചെയ്യാനും ജൂലൈ 1 വരെ നമുക്ക് ഈ റീഅറേഞ്ചിങ്ങിന് ചെറിയൊരു എഡിറ്റിങ്ങിനുള്ള പ്രൊവിഷൻസും ഉണ്ട്. അതിനുശേഷം എഡിറ്റിംഗ് നടത്തിയതിന് ശേഷം തീർച്ചയായിട്ടും നമ്മൾ സേവ് ചെയ്ത് വെക്കണം ആപ്ലിക്കേഷൻ. എന്നാലേ നമ്മൾ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കത്തക്ക വിധത്തിൽ നമ്മളവിടെ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. എം ജി യൂണിവേഴ്സിറ്റി എന്നെന്നും പോലെ തന്നെ ഇപ്പോഴും നമ്മളെ ബിഫോർ ടൈം എല്ലാം പ്രഖ്യാപിച്ച് ഹാപ്പി ആക്കിയിരിക്കുകയാണ്. എന്തായാലും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാൻ എം ജി യൂണിവേഴ്സിറ്റിക്ക് സാധിക്കട്ടെ. എം ജി യൂണിവേഴ്സിറ്റിയിലുള്ള ഒത്തിരി കുട്ടികൾക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു.